മാന്യ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അല്പസമയം കൂടെ ദൈവവചനത്തിന്റെ ധ്യാനത്തിനായി ദൈവം നമുക്ക് ഒരുക്കിയ നല്ല വേളയ്ക്ക് ആ ദൈവത്തിന്റെ വലിയ നാമത്തിന് സ്തോത്രം. ഈ സമയത്തെ നമ്മുടെ ധ്യാന വിഷയത്തിനായി ചില വേദഭാഗങ്ങൾ വായിക്കാം. നമ്മുടെ ധ്യാന വിഷയം കർത്താവിന്റെ മടങ്ങിവരവ് എന്നാൽ എന്ത് എന്നുള്ളത്. എനിക്ക് കൂടോർപ്പിക്കുന്നു, കർത്താവിന്റെ മടങ്ങിവരവ് എന്നാൽ എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ ധ്യാന വിഷയം. അതിനെ ആധാരമാക്കി പ്രാരംഭമായി ചില വേദഭാഗങ്ങൾ വായിക്കുന്നു. റോമാലേഖനം 8:23 24-25 വാക്യം: ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോട് കാത്തിരിക്കുന്നു. നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി നാം ക്ഷമയോട് കാത്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് എന്നാൽ എന്ത് എന്നതാണല്ലോ നമ്മുടെ സബ്ജക്ട്. നാം കാണാത്ത കാര്യം പ്രതീക്ഷിച്ച് അതിനുവേണ്ടി പ്രത്യാശയോട് കാത്തിരിക്കുന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് എന്ന് വളരെ വ്യക്തമായി കാണുന്നു. നാം എബ്രാലേഖനത്തിന് കടന്നു വരുമ്പോൾ പ്രത്യാശയുടെ മുഖവരിയായിട്ട് ചില വേദഭാഗങ്ങൾ കാണുന്നുണ്ട്. എബ്രാലേഖനം 6:10 അവസാന വേദഭാഗം വായിക്കുമ്പോൾ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരമാണ്. അത് നിശ്ചയമാണ്, അത് സ്ഥിരമാണ്, അത് തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാണ്. അവിടേക്ക് യേശു കർത്താവ് നമുക്ക് വേണ്ടി മൽക്കസദിക്കിന്റെ ക്രമപ്രകാരം മുൻപുകൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. എനിക്കൊരു നിത്യ പ്രത്യാശ. അപ്പൊ മൽക്കസദിക്കിന്റെ ക്രമപ്രകാരം മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നാം വളരെ വ്യക്തമായ ദൈവത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:2 ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വീണ്ടും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഇനി സ്ഥലം ഒരുക്കുന്ന സ്ഥലം ഇവിടാണ്. നാം ദൈവത്തിൽ വളരെ വ്യക്തമായി അതും കാണുന്നുണ്ട്. മർക്കോസ് സുവിശേഷം 16:19 വായിക്കുമ്പോൾ അവർ ഉയരത്തിലേക്ക് എടുക്കപ്പെട്ട് പിതാവിന്റെ മഹിമയുടെ വലഭാഗത്തിൽ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ആ സ്ഥലത്തിന് 50 വായിക്കുന്ന ആരംഭ വാക്യത്തിലേക്കിടും വായിക്കുന്നത് സൗന്ദര്യത്തിന്റെ പൂർണതയായ സിയോനിൽ കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വലിയ പ്രത്യാശയോട് ബന്ധപ്പെട്ട് ഇത് എന്താ ഈ കർത്താവിന് വരവ് എന്ത് എന്നുള്ള വിഷയത്തെ കുറിച്ച് ആസ്പദമാക്കി ചില കാര്യങ്ങൾ ചിന്തിക്കാൻ വലിയവരാ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒന്ന്, ഇത് എന്താണ്? വിശുദ്ധന്മാർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. വിശുദ്ധന്മാർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. പത്രോസ് 3:3 അത് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവന്റെ പ്രത്യക്ഷയുടെ വാഗ്ദത്തം എവിടെ? എന്താണ് പ്രത്യക്ഷയുടെ വാഗ്ദത്തം? കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന് ബേഥാന്യയിൽ നിന്നും എവിടെ വരെ കടന്ന് ബേഥാന്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഒലിവുമലയുടെ അവിടെ ചെന്നതിന് ശേഷം കർത്താവ് എന്ത് ചെയ്യുന്നു? അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയും പ്രസംഗവും അതിന്റെ 1 9:10-11 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു: അവിടെ ചെന്ന് അവർ കാണെ അവൻ കൈയുയർത്തി ആരോഹണം ചെയ്തു എന്ന് വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അവർ കാണുക എന്ത് ചെയ്തു? അവൻ ആരോഹണം ചെയ്തു, 1000 കോടാനുകോടി വാനഗോളങ്ങളെ കടന്ന് പിതാവിന്റെ മകിട വലഭാഗത്തേക്ക് പോയപ്പോൾ അവരിങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വെള്ളവസ്ത്രധാരിയായ 2 പുരുഷന്മാർ ആകാശത്തു നിന്നുകൊണ്ട് ശ്രേഷ്ഠമായ വാഗ്ദത്തം പറഞ്ഞു: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് ഉറ്റു നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ടുപോയ യേശു ക്രിസ്തു നിങ്ങൾ കണ്ടതുപോലെ തന്നെ പോയതുപോലെ അവൻ മടങ്ങി വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ഇതാണ് വിശുദ്ധന്മാർക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം. യേശു കർത്താവ് പോയതുപോലെ തന്നെ മടങ്ങി വരും. 2 നാം വായിക്കുമ്പോൾ ഇത് ഈ പ്രത്യാശ എന്താണ്? ഇത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. ഇത് ഭാഗ്യകരമായ പ്രത്യാശയാണ്. അത് നാം തീത്തോസിന്റെ ലേഖനം 2:12 2 വിഷയം വായിക്കുന്നത് അതിന് 1 നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഭാഗ്യകരമായ പ്രത്യാശിക്കുന്നു, നാം ഭാഗ്യകരമായ
അപ്പൊ ഇതെന്താണ് കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്, ഒരു ഭാഗ്യകരമായ പ്രത്യാശയാണ്. യേശു എനിക്ക് ഒരു സ്ഥലം ഒരുക്കി മടങ്ങി വരും എന്നുള്ളത് വളരെ ഭാഗ്യകരമായ പ്രത്യാശയാണെങ്കിൽ മൂന്നാം ഭാഗം വായിക്കുന്ന അത് എന്താണ്? മടങ്ങി വരുമ്പോ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ്. അപ്പൊ ദൈവത്തിനാ യേശുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ് ഈ ഭാഗ്യകരമായ പ്രത്യാശ. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കും ദൈവത്തിന്റെ ദൈവത്തിനാഥ കർത്താവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി നാം കാത്തുകൂടും. അവ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? ദൈവത്തിനാഥ കർത്താവ് നമുക്ക് വേണ്ടി തേജസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ച ചിന്തയോട് ബന്ധപ്പെട്ട് എന്ത് വായിക്കുന്നു? കൊലോസ്യ ലേഖനം 3:4 വളരെ വ്യക്തമായി വായിക്കുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. തേജസ്സുള്ള ശരീരം പ്രായിക്കാനുള്ള ആ വലിയ പ്രത്യാശയാണ്, ആ വലിയ വലിയ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് ദൈവങ്ങളാ നമ്മളെ കാത്തിരിക്കുന്നത്. 4 വരുമ്പോൾ 1 Petros 4 1 Petros 1:3 ഇപ്രകാരം നാം വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചുള്ള ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വിളിച്ചു. സ്തോത്രം. അടുത്തെന്താണ് നമുക്ക് ജീവൻ നൽകുന്ന പ്രത്യാശയാണ്? ഏത് വ്യക്തിയുടെ ഹൃദയത്തിൽ, ഏത് ആത്മീയന്റെ ഹൃദയത്തിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷയം യേശു വരുന്നു എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിൽ ജീവനും ചൈതന്യവും നൽകുന്ന വലിയ പ്രത്യാശയാണ് കർത്താവ് യേശു ക്രിസ്തു മടങ്ങി വരവ് എന്നുള്ളത് വളരെ വ്യക്തമായി കാണുവാനായി സാധിക്കുന്നു. അടുത്ത 5 കടന്നു വരുമ്പോൾ ഇതെന്താണ്? ഇത് ദൈവത്തിന്റെ സഭയാകുന്ന മണവാട്ടിയും മണവാളനാകുന്ന ക്രിസ്തുവും തമ്മിൽ സന്തോഷിക്കുന്ന സന്തോഷിക്കാണ്. ഒരു മണവാളനും മണവാട്ടിയും തമ്മിൽ സന്തോഷിക്കുന്ന സൂചന ചിന്തിക്കുക, എത്ര സന്തോഷകരമായ വിഷയമാണ്. ഇന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യിക്കാതെ ഇന്ന് അവൻ നമ്മെ ദൈവഗതപ്രകാരം ദൈവാലോചന പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? വിവാഹ നിത്യം ചെയ്ത് കന്യകയായിട്ട് നാം ഇന്ന് ഭൂമിയിലിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്നുണ്ട്, എത്രയും വേഗം യേശു കർത്താവ് വാരം വരുമ്പോൾ നല്ല മണവാളനാഥ കർത്താവ് മണവാട്ടിയാകുന്ന സ്ഥാപയ്ക്ക് കരം കൊടുത്ത് പ്രത്യാശയോടെ പോകുന്ന ആ ദിവസം ആ സൂചന ഒന്ന് ഓർത്തു വയ്ക്കാട്ടെ. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാതെ സ്വാദ സുപരിതമായ പ്രത്യാശ വാക്യമാണ്. 1 Thessalonians 4:16-18 വാക്യം, കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന നൂതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കും, പിന്നെ ജീവനോടിരിക്കുന്ന നാം കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങൾ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ ആയിരിക്കും. എത്രയോ വലിയ വലിയ കാര്യമാണ് ഇത്. ഇങ്ങനെ നാം കർത്താവിനോടുകൂടെ ആയിരിക്കുന്ന നമ്മുടെ കഷ്ടം മാറി ക്ലേശം മാറി കർത്താവിനോടെ ആയിരിക്കുന്ന ആ വലിയ സുദിനത്തിനു വേണ്ടി പ്രത്യാശയോടെ കാത്തിരിപ്പാ. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അടുത്ത 6 കടന്നുമ്പോൾ വായിക്കുന്ന ദൈവജനങ്ങളുടെ എല്ലാവിധ കഷ്ടങ്ങൾക്കും പൂർണ്ണമായ വിരാമമിടുന്ന ദിവസമാണ് കർത്താവിന്. ഇതുകൂടെ ദൈവമക്കളുടെ ഭൂമിയിലുള്ള എല്ലാ കഷ്ടങ്ങൾക്കും പൂർണ്ണമായ വിരാമം കിട്ടുകൊണ്ട് എന്നേക്കുമായി നിത്യ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാശയാണ് കർത്താവിന്റെ വരവ് എന്നുള്ളത് വെളിപ്പാട് ദിവസം 7 വളരെ വ്യക്തത്തിൽ വായിക്കുന്നുണ്ട്. അതിലെ 15, 16, 17 വേദഭാഗം വായിക്കുമ്പോൾ സിംഹാസന മധ്യയുള്ള കുഞ്ഞാണ് അവരെ മേൽച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്നെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. നോക്കാട്ടെ, ഇന്ന് ലോകത്തിൽ കഷ്ടമാണ്. അതാണ് യേശു കർത്താവ്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടകരമായ ക്ലേശമായ മഹാ ക്ലേശത്തിൽ ജീവിക്കും നമുക്ക്. ഇതെല്ലാം മാറി ഒരു സന്തോഷത്തിന് വേണ്ടി കർത്താവിന്റെ പേരിൽ പ്രത്യാശയോടെ കാത്തിരിപ്പാൻ ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഇനി 7 വരുമ്പോൾ എന്താണ്? ദൈവജനങ്ങൾക്ക് തേജസ്സും മാനവും പുകഴ്ത്തിയും ദൂരെ നല്ല ദിവസമാണ്. ദൈവജനങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? തേജസ് ശരീരമൊക്കെ അത് മാറും. ഇന്ന് നമ്മളെ മാനിക്കാനാണില്ല, ഇന്ന് മാനിക്കുന്നൊരു ദിവസമുണ്ട്. എല്ലാ പൂജ അന്ന് കർത്താവും നമുക്ക് എന്ത് ചെയ്യും? എല്ലാ എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കുന്ന പരപ്പറാണ് ഭൂമി നാം ദൈവ സന്നിധാനത്തേക്ക് കർത്താവിനെ മാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മാന്യതയുള്ള ദിവസമാണ് കർത്താവിൻ്റെ വരവ്. അതിനെക്കുറിച്ചാണ് 1 Petros 1:7 നാം വായിക്കുന്നത്, അഴിഞ്ഞു പോകുന്നതും തീ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുമാൻ അങ്ങനെ ഇടവരും. അപ്പൊ യേശുക്രിസ്തു എന്ന് പറയുന്നത് എന്തിനും പുകഴ്ചയ്ക്കും തേജസ്സിനും മാനവും ലഭിക്കുന്ന അതിപ്രധാനമായ ഒരു പ്രത്യാശ സൂചനമാണ് കർത്താവിന്റെ വരവ് എന്ന് വളരെ വ്യക്തമായി കാണുന്നു. തുടർന്ന് അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിന് 8 പോയിന്റാണ്. അതെന്താണ്? വിശ്വാസത്തിന് അന്തമായ ആത്മരക്ഷ പ്രാപിക്കുന്ന ദിവസം.
വിശ്വാസത്തിന് നാം വിശ്വാസ ജീവിതമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസത്താൽ ചുവട് വെക്കും, ഞാൻ ലോകം വിട്ടു മാറും. എന്നാൽ കർത്താവിൻ്റെ കാരണാവധികൾ നാം ശരീരം വിട്ട് കർത്താവിനോടുകൂടെ അത് എടുക്കപ്പെടുന്ന ആ വേളയിൽ എന്ത് ലഭിക്കുന്നു? ഇത് വിശ്വാസത്തിന് അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുന്ന ദിവസമാണ്. അതാണ് ഒമ്പതാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 1 പത്രോസ് 1:9 വായിക്കുന്നത്. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമകളുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും. ഒന്ന് നോക്കാട്ടെ, ദിവസം പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ നാം സ്വർഗത്തിൽ പോകും ആനയ്ക്കുന്ന ദിവസമാണ് കർത്താവിൻ്റെ വലിയ ദിവസം. ഇനി 8 പോയിന്റിലേക്ക് ഇടുമ്പോൾ ഇതെന്താണ്? ദൈവമക്കളായ നാം ഭൂമിയിൽ ചെയ്യുന്ന കർത്താവിനോട് ചെയ്യുന്ന എല്ലാറ്റിനും പ്രതിഫലം നൽകുന്ന ദിവസമാണ്. അതാണ് എബ്രായലേഖനം 11:35-36 വേദഭാഗങ്ങൾ വായിക്കുന്നത്. എന്താണ്? അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ദിവസം തള്ളിക്കളയുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട് വരെ നമുക്കൊരു വലിയ പ്രതിഫലം ലഭിക്കാൻ പോയാണ്. ജീവിതത്തിൽ ലഭിക്കുന്ന കഷ്ടങ്ങളെയും ക്ലേശങ്ങളെയും പരിശോധന സ്ഥാനത്ത് ഓർത്ത് ഇതെല്ലാം മാറും. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? കൂലിയും പ്രതിഫലമായി ഇറങ്ങി വരുന്ന കർത്താവിന് സന്നിധി പ്രതിഫലമായി വരുന്ന ഭാഗമെന്ന്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ആ ദിവസം തള്ളിക്കളയരുത്. അത് ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാ. നിങ്ങൾക്ക് പൂർണ്ണ സഹിഷ്ണുത ആവശ്യം. ഇനി എത്ര അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളവും വരും, താമസിക്കുകയില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളിൽ അവൻ പ്രസാദമില്ല. നാം ആരാണ്? നാമോ നാശത്തിലേക്ക് പിന്മാറുന്നുള്ള കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കും. ദൈവമക്കൾ ആരാണ്? നമ്മളെ ദൈവമക്കൾ 1000 വിശുദ്ധന്മാർ നിത്യ ദിവസമെങ്കിൽ അതിന് പിന്തുണയായി നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം കർത്താവിനോട് താമസമെങ്കിൽ മരിച്ചു മാറ്റപ്പെടുമ്പോൾ നാം എങ്ങോട്ട് ചേറുകയാണെന്ന പ്രത്യാശയാണ്. നാം വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ പോകുന്ന ആ വലിയ മഹാപ്രതിഫലം ലഭിക്കുന്ന ആ ദിവസത്തിന് വേണ്ടി പ്രത്യാശയോട് കാത്തിരിപ്പാൻ വലിയവരാധികം നമ്മെ സഹായിക്കട്ടെ. അവസാന പോയിന്റിലേക്ക് പോയിട്ട് അതാണ് 10-ാമത്തത്. ദൈവജനങ്ങളുടെ ചിരകാല പ്രതീക്ഷയുടെ ശുഭസമാപ്തിയാണ് കർത്താവിൻ്റെ വരവ്. എന്നോട് പറയാം, ദൈവജനങ്ങളുടെ ചിരകാല പ്രതീക്ഷയുടെ ശുഭസമാപ്തിയാണ് കർത്താവിൻ്റെ. വിശുദ്ധ ബൈബിളിലെ 66-66 വസവത്തിലെ അവസാന വാക്യമാണ് ഓർത്തോളം. ഏറ്റവും പ്രധാന വാക്യം അവസാനം കുറിച്ചു വെച്ചിരിക്കുകയാണ്. അത് എന്താണ്? ഇതാ ഞാൻ സ്തോത്രം. വിശുദ്ധ ബൈബിൾ സമാപനം കുറിക്കുമ്പോൾ നമ്മുടെ ചിരകാല പ്രതീക്ഷയുടെ ശുഭസമാപ്തിയായി കവിടുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഒരു ശ്രേഷ്ഠമായ പ്രത്യാശ ദൂത് പറഞ്ഞതിനു ശേഷം വിശുദ്ധ ബൈബിൾ തിരശീല വീഴുകയാണ്. ഇതാ ഞാൻ എന്ത് ചെയ്യുന്നു? വേഗം വരുന്നു. നോക്കിയാണ് റെസ്പോണ്ട് ചെയ്ത് നമ്മളെന്ന് പറയാണ്. ആമേൻ കർത്താവായ യേശുവേ വരണമേ, ആമേൻ കർത്താവായ യേശുവേ വരണമേ, ആമീൻ കർത്താവായ യേശുവേ വരണമേ. ആ തിരശ്ശീലക്കാകത്തുള്ള വലിയ പ്രത്യാശയ്ക്ക് വേണ്ടി യേശു കർത്താവ് ചേർപ്പാൻ വരുമ്പോൾ ആ പ്രത്യാശ ഉദരമോർത്ത് പ്രത്യാശ മുന്നേറുക. ഈ വൈരങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാറാനാഥ മഹാ നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. ആ പ്രത്യാശയോട് മുന്നേറുവാൻ ഈ വൈരങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ.